മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ എം പിയുമായ തലേക്കുന്നിൽ ബഷീർ അന്തരിച്ചു. തിരുവനന്തപുരത്ത് വെമ്പായത്തെ വസതിയിൽ പുലർച്ചെയായിരുന്നു അന്ത്യം. നാളെ കെ പി സി സി ഓഫീസിലും ഡി സി സി ഓഫീസിലും പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം വൈകുന്നേരം 5 മണിക്ക് പേരുമല മുസ്ലിം ജമാഅത്ത് ഖബറിസ്ഥാനിൽ സംസ്കാരം നടത്തും. പുലർച്ചെ 4:20 തിരുവനന്തപുരം വെമ്പായത്തെ വസതിയിൽ വെച്ചാണ് തലേക്കുന്നിൽ ബഷീറിന്റെ അന്ത്യം. ഹൃദ്രോഗബാധയെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. വിദേശത്തുള്ള മക്കൾ തിരികെ എത്തിയ ശേഷം നാളെ വൈകുന്നേരം 5 മണിക്ക് പേരുമല മുസ്ലിം ജമാഅത്ത് ഖബറിസ്ഥാനിൽ സംസ്കാരം നടക്കും. നാളെ രാവിലെ 11 കെ പി സി സി ഓഫീസിലും ഡി സി സി ഓഫീസിലും മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. 1945 തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമോടിന് സമീപമുള്ള തലേക്കുന്ന് ഗ്രാമത്തിലായിരുന്നു തലേക്കുന്ന് ബഷീർ ജനിച്ചത്. തിരുവനന്തപുരം ഇവാനിയസ് കോളേജ്, ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നും വിദ്യാഭ്യാസം. വിദ്യാർത്ഥി കാലം മുതൽ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. കേരള സർവകലാശാല യൂണിയന്റെ അധ്യക്ഷനായിരുന്നു. കെ എസ് യു തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്, ഡി സി സി പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി, കെ പി സി സി നിർവാഹക സമിതി, കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ്, കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു വ്യക്തിത്വമായിട്ട്, അപൂർവ വ്യക്തിത്വമായി, അനിതര സാധാരണമായ ജനങ്ങളോടുള്ള സ്നേഹവും കടപ്പാടുമുള്ള ഒരു നേതാവായിട്ടായിരിക്കും വിലയിരുത്തുന്നത്. ബഷീറിൻ്റെ വേർപാട് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ വ്യക്തിപരമായ നഷ്ടമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. 1977 കഴക്കൂട്ടത്ത് നിന്നാണ് നിയമസഭയിൽ ആദ്യമായി എത്തിയത്. എ കെ ആന്റണി മുഖ്യമന്ത്രിയായതോടെ കഴക്കൂട്ടം മണ്ഡലം ആന്റണിക്ക് വേണ്ടി ഒഴിഞ്ഞു. പിന്നീട് രാജ്യസഭാ അംഗമായി. 1984 ചിറയൻകീഴ് മണ്ഡലത്തിൽ നിന്നും ലോക്സഭാംഗമായും അദ്ദേഹം പ്രവർത്തിച്ചു. പ്രസിഡന്റ് പ്രേം നസീർ ഫൗണ്ടേഷന്റെ ചെയർമാൻ, മലയാളം മിഷൻ അധ്യക്ഷൻ എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട്. നിരവധി പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ചലച്ചിത്ര നടനായ പ്രേം നസീറിന്റെ സഹോദരി പരേതയായ സുഹറ ബഷീറാണ് ഭാര്യ. ജനം, തിരുവനന്തപുരം.